പ്രിയ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവസ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ടീച്ചർ ഇവിടെ ആയിരിക്കുന്നത് ഗോഡ് ഇസ് ലവ് ചെറിയ ക്ലാസ് മുതൽ നാം പുസ്തകത്താളുകളിൽ കോറിയിട്ട ഒരു വാക്യം ദൈവസ്നേഹത്തിൻ്റെ നീളമോ വീതിയോ ആഴമോ ഉയരമോ അറിയാതെ തന്നെ നാം ഇഷ്ടപ്പെട്ട ഒരു വാക്യം ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു നിന്ന ഒരു ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം തന്നെ ഈശോയെ സ്വീകരിക്കുന്നതിനായി മാതാപിതാക്കളും അധ്യാപകരും നമ്മെ നന്നായി ഒരുക്കി ഒരു ചെറിയ തെറ്റുപോലും ചെയ്ത് ഈശോയിൽ നിന്ന് അകലാതിരിക്കാൻ നാം പരിശ്രമിച്ചു ഈശോയെ സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മുടെ പ്രിയ സിസ്റ്റേഴ്സും അധ്യാപകരും നമ്മെ പഠിപ്പിച്ചു ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട് വീടിനടുത്തുള്ള കുട്ടികൾ നിത്യവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിച്ച് കൂട്ടുകാരുമായി വഴക്കിടാതെ ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഈശോയുടെ രൂപവും മാതാവിൻ്റെ ഒക്കെ വച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് ഡൊമിനിക്സ് വിശുദ്ധ ഡൊമിനിക്സ് സാവിയോയുടെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേ ദിവസം കുഞ്ഞു സാവിയോ അമ്മയോട് ചോദിച്ചു നാളെ ഈശോ എൻ്റെ ഹൃദയത്തിൽ വരുമല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് അമ്മ പറഞ്ഞു കുഞ്ഞേ ഈശോ നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ നീ ഈശോയെപ്പോലെ ആകണം എല്ലാവരെയും സ്നേഹിക്കണം കൂട്ടുകാരുമായി വഴക്കിടരുത് ചീത്ത വാക്കുകൾ പറയരുത് മാതാപിതാക്കളെ അനുസരിക്കണം ഈശോ യൗസപിതാവിനെയും മാതാവിനെയും അനുസരിച്ച് അവരെ സഹായിച്ച് ജീവിച്ചതുപോലെ നീയും ആവുന്ന സഹായങ്ങൾ ചെയ്യണം കുട്ടി എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തോടെ ചെയ്യണം ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നത് പോലെ നീയും ഈശോയോട് എല്ലാ കാര്യങ്ങളും പറയണം പ്രാർത്ഥിക്കണം സ്തുതിക്കണം അമ്മ പറഞ്ഞതെല്ലാം അനുസരിച്ച് വളർന്ന കുഞ്ഞു സാവിയോ ആരായി മാറി എന്ന് നമുക്കറിയാം ഈശോയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധനായ ഒരു മകനായി മാറി നമ്മോട് കൂട്ടുകൂടാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് വിശുദ്ധ ക്യാദറിൻ തൻ്റെ മഠത്തിൻ്റെ ജനാലകൾ അടയ്ക്കുകയായിരുന്നു ക്യാദറിന് ഈശോയുടെ ദർശനങ്ങൾ എപ്പോഴും ലഭിച്ചിരുന്നു ഈശോ ചോദിച്ചു ക്യാദറിൻ നീ എന്താണ് ചെയ്യുന്നത് ഞാൻ ഈശോയെ നീ കാണുന്നില്ലേ ഞാൻ ഈ ജനാലകൾ അടയ്ക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുകയായി ആണ് എന്ന് പറയും എന്ന് ഞാൻ കരുതി ഇതായിരുന്നു ഈശോയുടെ മറുപടി ഓരോ നിമിഷവും നമ്മോടുകൂടെ ആയിരിക്കാൻ നമ്മോട് കൂട്ടുകൂടാൻ നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും നമ്മിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിനീതനായ ദൈവം ഓരോ മനുഷ്യരുടെയും ഓരോ മനുഷ്യരിലേക്കും ദൈവം സമാനതകളില്ലാത്ത ആത്മാവിനെയാണ് അല്ലെങ്കിൽ യുണീക്കായ ആത്മാവിനെയാണ് വർഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന കുറച്ചുപേരുടെ മാത്രമല്ല സകലമർത്യരുടെയും സകല മനുഷ്യരുടെയും ആത്മാവിന്റെ സ്നേഹത്തെ വലിയ ദാഹത്തോടെ ആഗ്രഹിക്കുന്നു ഇങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ആലോചിച്ചിട്ടുണ്ടോ വിശുദ്ധ ഫൗസ്റ്റീനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കരുണയുടെ പ്രവാചികയായ കരുണ നാം ചൊല്ലുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ കൊടുത്ത പ്രാർത്ഥനയായതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം വിശുദ്ധ ഫൗസ്റ്റീന ഏറെ കാലം കൂടി കോൺവെൻറ്റിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തി വീ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും അയൽക്കാരുമൊക്കെയായി സന്തോഷപൂർവ്വം സമയം ചെലവഴിച്ചു തിരിച്ച് കോൺവെൻ്റിലേക്കുള്ള യാത്രയിലാണ് ഫൗസ്റ്റീന തിരിച്ചറിഞ്ഞത് താൻ ഇന്ന് ഈശോയോടുള്ള സ്നേഹ സംഭാഷണ സംഭാഷണങ്ങളും പ്രാർത്ഥനകളും വിട്ടുപോയി എന്ന് അതോർത്ത് ഫൗസ്റ്റീന വളരെ സങ്കടപ്പെട്ടു പക്ഷേ ഈശോ പറഞ്ഞത് എന്താണെന്നോ ഫൗസ്റ്റീന നീ ഒട്ടും സങ്കടപ്പെടേണ്ട കാരണം ഇന്ന് നിൻ്റെ സംഭാഷണങ്ങളിലെല്ലാം ഞാനാണ് നിറഞ്ഞു നിന്നത് നീ എന്നെക്കുറിച്ച് നിൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പങ്കുവച്ചപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു നമ്മുടെ കുടുംബങ്ങളിലെ സംഭാഷണങ്ങളിലേക്ക് സുഹൃത്തുക്കളുമൊത്തുള്ള നമ്മുടെ ഒത്തുചേരലുകളിലേക്ക് കൂട്ടുകാരുമൊത്തുള്ള നമ്മുടെ കളികളിലേക്ക് നമ്മുടെ ജോലി മേഖലകളിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന വിനീതനായ രാജാതിരാജനായ സ്നേഹം മാത്രമായ ഈശോ ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് നാം അനുഭവിക്കുന്ന ദൈവസ്നേഹം എല്ലാവരിലേക്കും പകരണം വീട്ടിലും സ്കൂളിലും ഇടപെടുന്ന എല്ലാ മേഖലകളിലും ദൈവസ്നേഹത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കാമെന്ന് ആലോചിച്ചു നോക്കൂ ഹങ്കറിയിലെ പ്രവാചികയായ സിസ്റ്റർ നദാലിയയുടെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം ഈശോയുടെ ദർശനങ്ങൾ നിരന്തരം ലഭിച്ചിരുന്ന സിസ്റ്റർ നദാലിയ എഴുതുന്നു ഈശോ പറഞ്ഞു മകളെ നിന്റെ സംസാരങ്ങളിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളിൽ സംസാര വിഷയമാകാൻ തക്ക എനിക്ക് സ്ഥാനം നൽകുന്നു എന്നുള്ളത് എനിക്ക് പ്രീതിജനകമാണ് ഈശോയുടെ വലിയ സ്നേഹവും വിനയവും കണ്ട് വിസ്മയഭരിതയായ സിസ്റ്റർ നിർദ്ദേശിക്കുന്നു ഓരോ കുടുംബവും കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ ഓരോ ദിവസവും ഏതാനും മിനിറ്റുകൾ മാറ്റിവച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈശോയും മാതാവും യൗസേ ചേർന്ന കുടുംബം തിരു കുടുംബമായത് എല്ലാവരും സ്നേഹത്തിലായിരുന്നതുകൊണ്ടാണ് നമ്മുടെ കുടുംബം ഈശോ ഉള്ള തിരു നാം എല്ലാവരെയും സ്നേഹിക്കണം കലഹിക്കരുത് എല്ലാവരോടും ക്ഷമിക്കണം മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം എല്ലാവരുടെയും ഉയർച്ച ആഗ്രഹിക്കണം നമ്മുടെ ഉയർച്ച ഏറ്റവും ഏറ്റവുമധികമായി ആഗ്രഹിക്കുന്നത് ആരാണ് നമ്മുടെ മാതാപിതാക്കൾ തന്നെ അതുകൊണ്ടാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അവർ നമ്മെ ശാസിക്കുന്നത് മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ കർക്കശമായി ആവശ്യപ്പെടുന്നത് ദൈവസ്നേഹം നമ്മിൽ നിറയ്ക്കുന്ന വിശുദ്ധ കുർബാന കാണാൻ നമ്മെ നിർബന്ധിക്കുന്നത് എപ്പോഴും പഠിക്കാൻ ആവശ്യപ്പെടുന്നത് അയൽവക്കത്തെ തോമസ് ഏട്ടനോ റോസി ചേച്ചിയോ നമ്മെ വഴക്ക് പറയുമോ എന്തു കാര്യം അവർ നമ്മെ വഴക്ക് പറയില്ല നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ് നമ്മെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കരുതലുള്ളത് നമ്മെ നന്നായി വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെയാണ് നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും നാം നല്ലവരായി തീരാൻ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെ നാം സ്നേഹിക്കണം അവരെ വേദനിപ്പിക്കാമോ ഒരിക്കലും അരുത് നാം ഈശോയെ സ്നേഹിച്ചില്ലെങ്കിലും മാതാപിതാക്കളെ അനുസരിച്ചില്ലെങ്കിലും ഈശോയുടെ സ്നേഹം അനുശ്യൂതം തടസ്സമില്ലാതെ നമ്മിലേക്ക് ഒഴുകുന്നു വലിയ പാപികളിൽ നിന്ന് പോലും ഈശോയുടെ സ്നേഹം വിട്ടുപോകുന്നില്ല കാൽവരിയിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് എങ്ങനെയാണോ അടികളേറ്റ് ശരീരത്തിൽ മുറിവുകളുമായി രക്തം ചൊരിഞ്ഞ് നമ്മെ സ്നേഹിച്ച് നമ്മുടെ സ്നേഹത്തിനായി ദാഹിച്ച് അപ്പോൾ അവരെ അവരുടെ മാതാപിതാക്കളുടെയും അവരെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥനകളാണ് ഈശോയെ ആശ്വസിപ്പിക്കുക ഇങ്ങനെ പാപികളായ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സുമാണവർ അതുകൊണ്ട് എപ്പോഴും വൈദികരോടും സിസ്റ്റേഴ്സിനോടും സ്നേഹവും ആദരവും ഉള്ളവരാകണം നാം തന്നെയും തെറ്റുകളിൽ വീണാലും ഭയപ്പെടേണ്ടതില്ല ക്ഷമിക്കണേ ഈശോയെ എന്നുള്ള നമ്മുടെ യാചനയിൽ നമ്മെ വിലാവിലെ മുറിവിനോട് ചേർത്ത് ചുംബിക്കുന്ന സ്നേഹരാജനായ രാജാതിരാജനായ സ്നേഹം മാത്രമാണ് ഈശോ ഈശോയും മാതാവും കൈകൾ നീട്ടി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ തെറ്റുകളിലേക്ക് വീഴുന്ന നമ്മെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിക്കാനാണ് അവർ അങ്ങനെ നിൽക്കുന്നതെന്നാണ് ടീച്ചർക്ക് തോന്നുന്നത് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം നാം തിരിച്ചറിഞ്ഞു നമുക്ക് ഈശോയോട് സ്നേഹമുണ്ടെന്ന് എന്ന് നോക്കാം ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് പനി അളക്കുന്നത് പോലെ വളരെ എളുപ്പം നമുക്ക് ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും അയൽക്കാരെയും ബന്ധുമിത്രാദികളെയും ശത്രുക്കളെ പോലും വ്യവസ്ഥകളില്ലാതെ നാം സ്നേഹിക്കും ആവശ്യങ്ങളിലായിരിക്കുന്നവരെ ഒരു മടിയുമില്ലാതെ സഹായിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠനം കളികൾ ജോലികൾ ഭാരങ്ങൾ എല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്താലോ ഈശോയ്ക്ക് വേണ്ടി ആരും നിർബന്ധിക്കാതെ ഉത്സാഹത്തോടെ മടിയില്ലാതെ പഠിക്കാം ജോലികൾ ചെയ്യാം കളിക്കാം മാതാപിതാക്കളെ സഹായിക്കാം ചില കാര്യങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വേണ്ടെന്ന് വെക്കാം ഒരു തെറ്റുപോലും ചെയ്യാതെ ചെറിയ തെറ്റുകളിൽ നിന്ന് പോലും അകന്നു നിൽക്കാം പറതീസായിൽ നടുവിലുള്ള മരത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്നാണ് ദൈവം ആദ്യ മാതാപിതാക്കളോട് കൽപ്പിച്ചത് പക്ഷേ അവർ അതനുസരിച്ചില്ല തന്നിഷ്ടപ്രകാരം നയിക്കപ്പെടുന്നവരാകാതെ ഈശോയുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കാം ഈശോയെ കൂടാതെ നാം ഒന്നുമല്ല നമ്മുടെ പാപങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയാം ഈശോയ്ക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത ഒന്നു മാത്രമേയുള്ളൂ അത് സ്നേഹമാണ് എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുക എന്നെ വളരെയേറെ സ്നേഹിക്കുക ഇതാണ് ഈശോയുടെ ആഗ്രഹം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എന്തും ചെയ്യാൻ മനസ്സാകുമ്പോൾ ദൈവസ്നേഹം നമ്മിൽ നിറയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനന്തസ്നേഹവും പരിശുദ്ധ അമ്മയുടെ വിമ്മല ഹൃദയത്തിൻ്റെ എളിമയാർന്ന സ്നേഹവും നമ്മിൽ നിറയും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോയോടും മാതാവിനോടും പറഞ്ഞ് അനുവാദം ചോദിച്ച് ചെയ്യാനുള്ള കൃപ ലഭിക്കും എന്ത് നന്മ ചെയ്താലും ഈശോയെ എൻ്റെ നന്മകൾ നിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് പറയാനുള്ള വലിയ എളിമ ലഭിക്കും ഈ പുതുവർഷത്തിൽ ഇങ്ങനെ ജീവിക്കാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ ടീച്ചർ ഒരു വചനം തരുന്നു ഈശോയുടെ പ്രിയ ശിഷ്യൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിമൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും നമുക്കൊന്നുകൂടി ഏറ്റു ചൊല്ലാം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തഞ്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ദൈവത്തിനാണെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് വിശുദ്ധ കുർബാനയാണെന്നും ഉള്ള വലിയ ബോധ്യം നമ്മിൽ നിറയാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുന്നു ഇനി നമുക്ക് ഇന്നത്തെ അസൈൻമെൻ്റ് എന്താണെന്ന് നോക്കാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പത്ത് കാര്യങ്ങൾ എഴുതുക ഒന്നുകൂടി പറയാം പ്രിയ കുഞ്ഞുമക്കളെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പത്ത് കാര്യങ്ങൾ എഴുതുക ഇനി നമുക്ക് കുരിശ് വരച്ച് ക്ലാസ് അവസാനിപ്പിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ